ലൂക്കോസിന്റെ സുവിശേഷം 5:16-20. ഇന്ന് രാവിലെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ കർത്താവ് എനിക്ക് നിയോഗം തന്ന ഒരു ചിന്ത, പ്രേയർ ആൻഡ് പ്രസൻസ്, പ്രാർത്ഥനയും ദൈവ സാന്നിധ്യവും. പ്രാർത്ഥനയും ദൈവ സാന്നിധ്യവും. ലൂക്കോസ് എഴുതിയ കണക്ക് പ്രകാരം യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ലൂക്കോസ് 4-ാം അധ്യായത്തിലാണ്. നാം വായിച്ച വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ പകുതി ഭാഗത്തുള്ള ഒരു വേദഭാഗമാണ്. വേദപുസ്തകത്തിലെ താളുകൾ പ്രകാരം ഒരു താള് മറിക്കുന്ന ദൂരമേ ഉള്ളൂവെങ്കിലും ക്രൊണോളജിക്കലി 1 വർഷമായി യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചിട്ട് അഥവാ തുടങ്ങിയിട്ട്. ഈ 1 വർഷത്തിനുള്ളിൽ യേശു പലതരം ശുശ്രൂഷകൾ ചെയ്തു, പലവിധ അത്ഭുതങ്ങൾ ചെയ്തു. ദേശത്തിൻ്റെ നാനാഭാഗത്തു നിന്ന്, പലയിടങ്ങളിൽ നിന്ന് യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ശ്രുതി കേട്ട് അനേകർ യേശുവിൻ്റെ അടുത്തേക്ക് വരുവാനിടയായി. 4-ാം അധ്യായം നാം വായിച്ചാൽ അവൻ നിർജ്ജന പ്രദേശത്ത് പ്രാർത്ഥിക്കുവാൻ പോയിരുന്ന ഇടത്തു പോലും അവൻ്റെ സാന്നിധ്യം കണ്ട് ജനം അവൻ്റെ അടുത്തേക്ക് ഓടി വന്നതായി കർത്താവിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ 4-ാം അധ്യായത്തിൽ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്ത് എന്ന് ചോദിച്ചാൽ, യേശു മരുഭൂമിയിലേക്ക് പോയി, അഭിഷേകത്താൽ നിറഞ്ഞു, ആത്മശക്തി ഏറ്റെടുത്തു, ദൈവത്തിൻ്റെ പിശാചിനെ ജയിച്ചു, മടങ്ങി വന്നിട്ടും ഒരു ജയത്തിൽ സന്തോഷിച്ച് വെറുതെ ഇരിക്കയല്ല, വീണ്ടും അവനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ച പിതാവിനോട് കൂട്ടായ്മ അനുഭവിക്കേണ്ടതിന് മരുഭൂമിയിലേക്ക് കടന്നു ചെന്ന് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. 16-ാമത്തെ വാക്യം നാം വായിക്കുന്നത്, അവനോ നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹി വിത്ത്ഡ്രൂ ഹിംസെൽഫ് ടു എ സോളിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ് ഓഫ് സോളിറ്റ്യൂഡ് ആൻഡ് ഹി വാസ് കമ്മ്യൂണിങ് വിത്ത് ഹിസ് ഫാദർ. അവൻ നിർജ്ജന പ്രദേശത്തേക്ക് പോയി സ്വർഗത്തിലെ അപ്പനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തൊട്ടടുത്ത വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി എനിക്ക് പ്രേരകമായി മാറിയത്. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരുവൻ എല്ലാവിധ എതിർപ്പുകളുമുള്ള ഇടത്ത്, പരീശന്മാരും ശാസ്ത്രിമാരും അവനെ നോക്കിക്കൊണ്ടിരുന്ന ഇടത്ത്, പരീശന്മാരും ശാസ്ത്രിമാരും കണ്ണു തുറച്ചു നോക്കിയിടത്ത്, അവനിലെ വാക്കിലെ കുറ്റം പോലും കണ്ടുപിടിക്കാൻ നോക്കിയിരുന്ന ഇടത്ത് പ്രാർത്ഥിക്കുന്നു ഒരുവൻ വന്നിരുന്നപ്പോൾ, There was the presence to heal the people. ജനത്തെ സൗഖ്യമാക്കേണ്ടതിന് അവിടെ ദൈവശക്തി വ്യാപരിക്കാനിടയായി. ദൈവം എന്നോട് പറഞ്ഞു, ദൈവസഭയോട് വിളിച്ചു പറ, പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവ സാന്നിധ്യം വരും. നമ്മളൊക്കെ ചെറുപ്പത്തോട്ടെ പ്രസംഗം കേൾക്കുന്നവരല്ലേ? ആർക്കെങ്കിലും ആരോടെങ്കിലും ഒരു ഡയലോഗ് പറയണമെങ്കിൽ പറയുന്നതാ പരീശന്മാരും ശാസ്ത്രിമാരും. ഇന്ന് രാത്രി അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ രാവിലെ അതെങ്കിലും എടുത്ത് മാറ്റിവെക്ക്. നമ്മൾ ആരുമല്ല പരീശന്മാരും ശാസ്ത്രിമാരും ഒന്നും. പ്രൈസ് ദ ലോർഡ്. പക്ഷെ ഒരു കാര്യം സത്യമാ, എല്ലാ ഇടത്തും കർത്താവിൻ്റെ പ്രവൃത്തിയോടും ആത്മീക ശുശ്രൂഷയോടും വെല്ലുവിളികളുണ്ട്. എല്ലാ ഇടത്തും പരിഹാരം പ്രാർത്ഥിക്കുന്ന ദൈവജനമാണ്. Prayer can bring the presence of God. I want to say that again. Prayer can bring the presence of God. നമ്മുടെയൊക്കെ ഇടയിൽ ആവശ്യത്തിനും അധികവും വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് സാന്നിധ്യം, ദൈവ സാന്നിധ്യം. നമുക്കൊക്കെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ആരാധന നന്നായിട്ട് വരണം, മ്യൂസിക് നന്നായിട്ട് വരണം, ഇൻസ്ട്രുമെൻസ് നന്നായിട്ട് വരണം, എല്ലാം കൂടെ ഒത്തുവരുന്നിടത്ത് ശരീരവും മനസ്സിനും ഒരുപോലെ സന്തോഷം തോന്നുമ്പോഴൊക്കെയാ സാന്നിധ്യം മനസ്സിലാകുന്നത്. പക്ഷെ ദൈവാത്മാവ് എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു, മരുഭൂമിയിൽ വെല്ലുവിളി നേരിട്ടടത്തും ഉധികലകട ഹന്തരാധനസി മുട്ടിന്മേൽ നിന്ന് തമ്പുരാനോട് പ്രാർത്ഥിച്ച ഒറ്റ ഒരുവൻ ഒരു മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ ഉള്ള സകല രോഗത്തെയും വിടുവിക്കാൻ, അവിടെയുള്ള സകല ബന്ധനത്തെയും അറക്കുവാൻ, അവിടെയുള്ള സകല വെല്ലുവിളിയും പരിഹരിപ്പാൻ അവന്റെ പ്രാർത്ഥനയാൽ വന്ന ദൈവ സാന്നിധ്യത്തിന് കഴിഞ്ഞെങ്കിൽ, എന്നോട് ദൈവം ഒരു ദൂത് പറഞ്ഞു,
എൻ്റെ ജനത്തോട് പറയണം, ദൈവസന്നിധിയിൽ വന്ന് കാഴ്ചക്കാരായിരിക്കരുത്, ദൈവസന്നിധിയിൽ വന്ന് നിർനിമേഷരായിരിക്കരുത്, ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അഥു റബ റഖനസി, ദൈവസന്നിധിയിൽ വന്ന് ആരാധിച്ചു കൊണ്ടിരിക്കണം. ദൈവജനമെല്ലാം പ്രാർത്ഥിച്ചും ആരാധിച്ചും കൊണ്ടിരിക്കുമ്പോൾ ആരും ഒരു മാജിക്കും കാണിക്കണ്ട, ആരും ഒരു ഗിമിക്കും കാണിക്കണ്ട. ഓ റബഷ, ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നിടത്ത് അവൻ്റെ സാന്നിധ്യം അങ്ങോട്ട് ഇറങ്ങി വരും. അവൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നിടത്ത് രോഗികളെ അവൻ തൊടും. അവൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നിടത്ത് ബന്ധനത്തിൽ ഇരിക്കുന്നവരെ വിടുവിക്കും. അവൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നിടത്ത് രോഗത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു പോകും. അവന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നിടത്ത് അന്ധകാര ശക്തികൾ. ഇന്ന് രാവിലെ വചനം കേൾക്കുമ്പോ ഉണ്ടല്ലോ, അടുത്തിരിക്കുന്ന സഹോദരനും സഹോദരിയായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പാടില്ല IPC എബ്രോനിൽ. അഥവാ ഇച്ചിരി ഇഷ്ടക്കേട് ഏതെങ്കിലും കാര്യത്തിൽ തോന്നിയാൽ പോലും അടുത്തിരിക്കുന്ന കൈ മുറുകെ പിടിച്ചേച്ച് ഈ വചന ശുശ്രൂഷ സരലിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണം. ഉഡ ബന റഗഡ വൈധര, ഒരുവൻ പ്രാർത്ഥിച്ചാൽ വല്ല ദൈവസാന്നിധ്യം ഇറങ്ങി, പലര് പ്രാർത്ഥിച്ചാൽ ദൈവസാന്നിധ്യം ഇറങ്ങും. ഹല്ലേലൂയ്യ. തലമോട് തലമുടി അല്ലെ കീറി വ്യാഖ്യാനിക്കുന്നത് പോലെ വ്യാഖ്യാനിക്കാൻ അല്ല ഇവിടെ നിൽക്കുന്നത്. ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ദൂത് ഞാൻ വിളിച്ചു പറയുകയാ, ഇത്രയും ദൈവജനം ഒരുമിച്ച് ആത്മം നിറവിലോ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടുവാനിടയാകും. സബന റബന ഹതുന വൈധ റഗഡ, നിങ്ങളുടെ ആരുടെയോ പ്രാർത്ഥന ഇവിടെ ഇരിക്കുന്ന ആരോ ഇന്ന് രാവിലെ തൊടും. അല്ലെ, നിങ്ങളുടെ ആരുടെയോ പ്രാർത്ഥന ദൂരത്തിരിക്കുന്ന ചിലരെ ഇന്ന് രാവിലെ തൊടും. നിങ്ങളുടെ ആരുടെയോ പ്രാർത്ഥന നിങ്ങളുടെ തലമുറയെ വിടുവിക്കും. നിങ്ങളുടെ ആരുടെയോ പ്രാർത്ഥന ഈ ശുശ്രൂഷയെ അടുത്ത നിലവാരത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ ആരുടെയോ പ്രാർത്ഥന ദേശാന്തര ശക്തികളെ തകർക്കും. നിങ്ങളുടെ ആരുടെയോ പ്രാർത്ഥന പോരിൻ്റെ ആയുധങ്ങളെ തകർക്കും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന രൂപാന്തരം വരുത്താൻ പോകുന്ന ഒരു സഭയായി ഇത്. 2018 ആരംഭത്തിൽ ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറഞ്ഞു, ഈ വർഷം പ്രോഗ്രാമിൻ്റെ വർഷമായിരിക്കത്തില്ല, ഈ വർഷം പ്രാർത്ഥനയുടെ വർഷമായിരിക്കും, ഈ വർഷം പ്രാർത്ഥനയുടെ വർഷമായിരിക്കും, ഇത് അജണ്ടകളുടെ വർഷമാകത്തില്ല, ഈ വർഷം പ്രാർത്ഥനയുടെ വർഷമാകും. പ്രാർത്ഥന ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. ഇതിൻ്റെ തൊട്ടു മുമ്പ് നാം കാണുന്നത് ഒരു കുഷ്ഠരോഗി അവൻ തൊട്ട് സൗഖ്യമാക്കുക. കുഷ്ഠരോഗി പഴയ നിയമപ്രകാരം കുഷ്ഠരോഗിയെ തൊടാൻ പാടില്ല. ഓ ജീസസ്, പിശാച് ബാധിച്ച പലര് യേശുവിന് ഒറ്റ ഒന്നിനെ തൊട്ടില്ല. നീയും ഞാനുമായിട്ട് എന്നാൻ ചോദിച്ചു, പിശാച് ബാധിച്ച ഒന്നിൻ്റെ തലേ കൈവച്ച് യേശു പ്രാർത്ഥിച്ചില്ല, ഒന്നിനെ അടുത്ത് വരാൻ സമ്മതിച്ചില്ല. പക്ഷെ ആരും തൊടാത്തവൻ അടുത്ത് വന്നപ്പോ, റൂഥി മാസഖ റബ, ആരും തൊടാൻ തയ്യാറാകാത്തവൻ അടുത്തു വന്നപ്പോൾ, പഴയ നിയമങ്ങൾ തടഞ്ഞു വെച്ചവൻ അടുത്തു വന്നപ്പോൾ, വേദനിക്കുന്നവൻ അടുത്തു വന്നപ്പോൾ, അവനെ ആരെങ്കിലും തൊട്ടിട്ട് നാളുകളായി, അവനോട് ആരെങ്കിലും നല്ല വാക്ക് പറഞ്ഞിട്ട് നാളുകളായി, അവനെ തൊടാൻ എൻ്റെ യേശു തയ്യാറായെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഉടബ റമന സൈതരേ ദൈവ പൈതലേ, ആരെങ്കിലും ഒന്ന് അടുത്തു വന്നിരുന്നെങ്കിൽ, ആരെങ്കിലും എന്നോടൊരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചിരുന്നുവെങ്കിൽ, വേദനയോടെ ആയിരിക്കുന്ന ചിലരോട് ഇന്ന് രാവിലെ ദൈവാത്മാ വിളിച്ചു പറയുകയാണ്, ആരും അടുത്തു വരാൻ തയ്യാറാകാത്തിടത്തോട്ട്, ആരും തൊടുവാൻ തയ്യാറാകാത്തിടത്തോട്ട് എൻ്റെ യേശു അടുത്തു വരും. ലെസൺ നമ്പർ 1, പ്രയർ ഇൻവോക്സ് the presence of God. Prayer invokes the presence of God. Yeshu angendena prarthiche, angendena prarthiche rendu marubadi. One, if I have to do a ministry on earth in my humanness, I need prayer. In his divinity, he needs fellowship with God. Avante devathathil avane devathodu kootayma venam, avante manushyathathil avane devathinte sahayam venam. Manasilayo hallelujah. Avane manushyathathil avane devathinte sahayam venam, devathathil devathodu kootayma venam. Vyaazhaazhcha njan thesay prayeril njan paranju, manavalam koode ullappo തോൾമക്കാർക്ക് ഉപവസിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ മണവാളൻ പോയി കഴിയുമ്പോൾ
കോഴ്മക്കാർ കരഞ്ഞ് ദൈവസേനയിൽ പ്രാർത്ഥിക്കും. ഇന്ന് രാവിലെ ദൈവസാന്നിധ്യം അകന്നിരിക്കുന്നെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയുവാനിടയായി, അതിവിടെ വിളിച്ചു പറയുകയാ. നിങ്ങളെന്നെ മണ്ടനെന്ന് കരുതിയേക്കാം. പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ചിലതിന് മറുപടി കിട്ടാതിരുന്നപ്പോൾ ഈ പ്രാർത്ഥനയല്ലേ എവിടെയാ കർത്താവെ പോകുന്നത്, ഈ പ്രാർത്ഥനയൊന്നും നീ കേൾക്കുന്നില്ലേ എന്ന് കരുതിയ നാളുകൾ പണ്ടെൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഹല്ലേലൂയ, ഒറ്റ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടിയൊന്നും കാണത്തില്ല. പക്ഷെ പ്രാർത്ഥന മാറ്റിവെക്കാൻ ഞാൻ തയ്യാറല്ല ആൻറ്റി, പ്രാർത്ഥന നീക്കി വെക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് നിൽക്കണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, നമുക്ക് നിൽക്കണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാൻ ഒരു ദിവസം ഒരു ബീച്ചിൽ പോയി, ന്യൂജേഴ്സിയിൽ. കറങ്ങാൻ പോയതല്ല, സ്കേറ്റിങ്ങിന് പോയതല്ല. അവിടെ പോയി ഞാൻ എൻ്റെ കൂടെ ഒന്ന് രണ്ട് ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളുണ്ട്, അവർ ചിരിയും കളിയൊക്കെയാണ്. ഞാൻ ആ മണലിൽ മലർന്ന് കിടന്ന് സ്വർഗത്തിലേക്ക് ആകാശത്തിലേക്ക് നോക്കിയിട്ട് ദൈവത്തോട് പറഞ്ഞു, എൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച കർത്താവ് വാള് തടസ്സമാ, എൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച ഒരു വർഷം റൂഫ് തടസ്സമാ, പക്ഷേ ഇവിടെ ഒരു തടസ്സവും ഇല്ലല്ലോ, ഞാൻ മുകളിലേക്ക് നോക്കുന്നിടത്ത് നീ അവിടെ ഉണ്ടല്ലോ എന്ന് പോലും പറഞ്ഞ് നിലവിളിച്ച അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ നിന്ന് കഥ പറയുകയല്ല, ഇന്ന് രാത്രി രുചിച്ചറിഞ്ഞ് ഞാൻ വിളിച്ചു പറയുകയാ, പ്രാർത്ഥിക്കുന്ന തയ്യാറാകുന്ന, ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറാകുന്നവന്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്, അത് നിന്നെ സൗഖ്യമാക്കുന്നതാ. സ്നേഹിത, പണം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനേക്കാൾ, ഒരു ജോലി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനേക്കാൾ, സന്തോഷമുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനേക്കാൾ, പ്ലഷർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനേക്കാൾ, എൻ്റർടൈൻമെൻ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനേക്കാൾ, ഇന്ന് രാവിലെ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാ, ദൈവം അടുത്തുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കോ. ഉടബലരബര ശമ്പര, ദൈവം അടുത്തുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കോ. ഇരിക്കുന്നിടത്ത് ദൈവമുണ്ടെന്ന്, യാത്ര ചെയ്യുന്നിടത്ത് ദൈവമുണ്ടെന്ന്, ജോലി ചെയ്യുന്നിടത്ത് ദൈവമുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കോ. ജനം എല്ലാം മറന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നിടത്ത്, സെൽഫിഷ്നെസ് ഇല്ലാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നിടത്ത് കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുവാൻ ഇടയാകും. അങ്ങനെയെങ്കിൽ ഇത്രയും ദൈവജനം എൻ്റെ അപ്പാ എന്ന് വിളിച്ച്, എൻ്റെ കർത്താവേ എന്ന് വിളിച്ച്, എൻ്റെ പിതാവേ എന്ന് വിളിച്ച്, എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ കുറച്ചുകൂടെ ആഴത്തിലായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ നയിച്ച ഒരു ചിന്ത, യേശുവെ നിനക്ക് എവിടെയെല്ലാം ഉണ്ട് പ്രാർത്ഥിക്കാൻ, പിന്നെ നീ എന്തിനാ മരുഭൂമിയിൽ വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചത്? ഓ റബസി, വേദർ അവിടെ നല്ലതല്ലല്ലോ, അവിടെ നിനക്ക് കൂട്ടില്ലല്ലോ, അവിടെ നിൻ്റെ തോളെ പിടിക്കാൻ ആരുമില്ലല്ലോ, അവിടെ കൂടെ വന്നിരിക്കാൻ ആരുമില്ലല്ലോ, അവിടെ കൈകോർത്ത് പിടിക്കാൻ ആരുമില്ലല്ലോ. ഇതിനേക്കാളെല്ലാം വലിയൊരു പ്രശ്നമുണ്ട് കർത്താവേ, അവിടെയല്ല പിശാച് നിന്നെ വന്ന് ഭയപ്പെടുത്താൻ നോക്കിയത്, അവിടെയല്ല പിശാച് നിന്നെ വെല്ലുവിളിക്കാൻ നോക്കിയത്, അവിടെയല്ല പിശാച് നിന്നെ തകർക്കാൻ നോക്കിയത്. യേശു പറയുന്നത്, അവിടേക്ക് തന്നെയാണ് ഞാൻ മടങ്ങിപ്പോകുന്നത്, കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നത് ആത്മാവിലാ, ഞാൻ പ്രാർത്ഥിക്കുന്നത് അഭിഷേകത്തിലാ. എവിടെ തകർക്കാൻ നോക്കിയോ അവിടേക്കുള്ള മടങ്ങിപ്പോക്ക് സ്വന്തം ശക്തിയാൽ അല്ല, അവിടേക്കുള്ള മടങ്ങിപ്പോക്ക് പ്രാർത്ഥനയാലാണ്, അവിടേക്കുള്ള മടങ്ങിപ്പോക്ക് ആത്മാ നിറവിനാലാണ്. ഇന്ന് രാവിലെ നിന്നെ തകർക്കാൻ നോക്കുന്നിടത്ത് തന്നെ തല കുനിച്ചിരുന്ന്, തല സ്വർഗത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ഹൃദയം ഉയർത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പിശാചിന്റെ വെല്ലുവിളിയോടുള്ള ഏറ്റവും വലിയ ആന്റിഡോട്ട് എന്നാണെന്നറിയാവോ? അഡോറേഷൻ ആൻഡ് അനോയിന്റിങ്, ആരാധന അഭിഷേകമാ പിശാചിനെ ജയിക്കാനുള്ള ഏക മാർഗം. ശൗലിനോട് പറഞ്ഞു, നീ ഇങ്ങനെ പോകും, നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്, കഴുത നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചാണ് നീ ഇറങ്ങിയത്, പക്ഷെ നീ ഇങ്ങനെ നടന്ന് ഒരു മലയുടെ മുകളിൽ ചെല്ലും, ആ മലയുടെ പേര് ദേവഗിരി എന്ന്, ദേവഗിരി എന്ന മലയുടെ മുകളിൽ നീ ചെല്ലുമ്പം ഒരു കൂട്ടം പ്രവാചകന്മാർ അവിടെ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത് കാണും. നീയും ആ കൂട്ടത്തിൽ അങ്ങ് കയറി നിന്നു, അവനും ആ കൂട്ടത്തിൽ കയറി നിന്നു, അവൻ്റെ മേലും അഭിഷേകത്തിൻ്റെ ശക്തി വന്നു, അവനും അഭിഷേകത്തിൽ പ്രവചിക്കാൻ തുടങ്ങി. കേട്ടവർ പറഞ്ഞു, അയ്യോ ശൗലുണ്ടോ പ്രവാചക ഗണത്തിൽ? കാരണം എന്നാണെന്ന് അറിയാമോ? അന്നത്തെ ഏറ്റവും വലിയ ഫെലിസ്ത്യ ശക്തി കുടികൊണ്ടിരുന്ന സ്ഥലത്തിൻ്റെ പേരാണ് അത്. ആ ശക്തി കുടികൊണ്ടിരുന്നിടത്താണ് ജനം ഒരുമിച്ച് ആരാധിക്കാൻ തയ്യാറാണ്.
തയ്യാറായത്. നീ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നിടത്ത് നീ മുട്ടുമടക്കണം. നീ ഏറ്റവും വലിയ പ്രയാസം നേരിടുന്നിടത്ത് നീ മുട്ടുമടക്കണം. പരാജയപ്പെട്ടവനെ പോലെ അല്ല, ജയിച്ചവനെ പോലെ ആത്മനിറവൽ നീ പ്രാർത്ഥിക്കണം. 10 മനുഷ്യരോട് പറയണ്ട നിന്റെ വിഷയം, തമ്പുരാനോട് പറ, എന്നിട്ട് അതിൻ്റെ മേൽ ആത്മാവിനെ പകര്, അതിൻ്റെ മേൽ അഭിഷേകത്തെ പകര്. യേശുവേ, നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? മരുഭൂമിയിൽ പോയി ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങി വന്നിട്ട് സൗഖ്യമാക്കാനുള്ള സാന്നിധ്യം, സൗഖ്യമാക്കാനുള്ള ശക്തി അവിടെ വെളിപ്പെട്ടെന്ന. പ്രാർത്ഥിച്ചിട്ട് ചിലതിനെ തൊടാൻ തയ്യാറാകുക. നമ്പർ 2, ഫെയ്ത്ത് ആൻഡ് യൂണിറ്റി ഇൻവോക്സ് മിറക്കിൾസ്. നമ്പർ 1, പ്രയർ ഇൻവോക്സ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. നമ്പർ 2, ഫെയ്ത്ത് ആൻഡ് യൂണിറ്റി. നമ്മുടെ വായിക്കുന്ന പരീശന്മാരും ശാസ്ത്രിമാരും വന്നിരുന്നു യേശു പഠിപ്പിക്കുക. പരീശന്മാരും ശാസ്ത്രിമാരും വന്നിരുന്നാൽ ആരും ശ്രദ്ധിക്കും? കാരണം ഒന്ന്, ജനത്തിലെ മാന്യന്മാർ; രണ്ട്, അവരുടെ വസ്ത്രധാരണം അവരുടെ ഡിഗ്നിറ്റിയെ വെളിപ്പെടുത്തുന്നത്. അവരെത്ര വർഷമായി പഠിക്കുന്നു, എന്തെല്ലാം ഡിഗ്രീസ് ഉണ്ട് എന്നൊക്കെ അവരുടെ തലയിലും അവരുടെ ശരീരത്തിലും നോക്കിയാൽ അറിയാം. ഇവരെന്തിനാ വന്നിരിക്കുന്നത്? ഇവരുടെ ഉത്തരവാദിത്തമായിരുന്നു ആരും ഹെരസി പഠിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ, ആരും ദുരുപദേശം പഠിപ്പിക്കുന്നില്ലെന്ന്. അതുകൊണ്ട് ഇവരെ നമ്മൾ കുറ്റം പറയണ്ട, കാരണം അവരുടെ ഉത്തരവാദിത്വത്തിൽ അവർ വന്നിരുന്നത്. അപ്പം യേശു നടുക്കിരിക്കുകയാണ്, പരീശന്മാരും ശാസ്ത്രന്മാരും ചുറ്റുപാടും ഇരിക്കുകയാണ്. ഈ ഇരിപ്പിൻ്റെ ഇടയിൽ ദൈവനെ ചിന്തിപ്പിച്ചു ഒരു കാര്യം, യേശു ഇവരെ ആരും നോക്കാതെ, യേശു നോക്കി ആരാന്നറേ അറിയോ? 4 പേര് ചുമന്നുകൊണ്ട് ഒരുവനെ കൊണ്ടുവന്നപ്പോൾ യേശു അതാ നോക്കി. പറയുന്നത് തുറന്ന മനസ്സോടെ കേട്ടാൽ മതി, അല്ലാതെ വേറെ ഒരു നിലയിലും കേൾക്കരുത്. കേട്ടാൽ ആ ദൂത് മിസ്സായിപ്പോവും. ഞാനടക്കം നമുക്കെല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ട്, എന്തിനേയും ചോദ്യം ചെയ്യുക, എന്തിനേയും കുറ്റം പറയുക. പ്രാർത്ഥിച്ചാൽ കുറ്റം, ആരാധിച്ചാൽ കുറ്റം. ഹല്ലേലൂയ. എനിക്കിന്ന് രാത്രി അവരെ ചിലരോടൊരു ദൂത് വിളിച്ച് പറയാനുണ്ട്, നിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നീ കുറ്റം പറഞ്ഞേക്കരുത്. നിന്റെ ഭർത്താവ് പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നീ അതിനെ ചോദ്യം ചെയ്യരുത്. ഹല്ലേലൂയ. അവരാരാധി എന്തിനാ കുറെ അന്യഭാഷ പറയുന്നത്? എന്തിനാ കുറെ ചാടുന്നത്? എന്തിനാ കുറെ നൃത്തം ചെയ്ത്? ഒരിക്കലും ജീവിതത്തിൽ പറയരുത്. കാരണം എന്താണെന്ന് അറിയാമോ? എൻ്റെ യേശു അതല്ല നോക്കുന്നത്. എൻ്റെ യേശു നോക്കുന്നത് വേദനയോടെ അടുത്ത് വരുന്നവനെയാ. ഇതൊന്നും എൻ്റെ യേശു നോക്കിയില്ല. ഇതൊന്നും നോക്കാതെ 4 പേർ ചേർന്ന്, ഞാനൊരു കാര്യം പറയട്ടെ പ്രിയരെ, ഹല്ലേലൂയ, ദൈവപ്രവൃത്തിയെ കെടുത്തി കളയുന്നതൊന്നും നമ്മുടെ നാവിൽ നിന്ന് വരരുത്. ദൈവശക്തിയെ കെടുത്തി കളയുന്നതൊന്നും നമ്മുടെ നാവിൽ നിന്ന് വരരുത്. പക്ഷെ 2 പേർ അതിന് പകരമായി 2 പേർ കരം കോർത്ത് പിടിക്കാൻ തയ്യാറായാൽ, അതിന് പകരമായി 2 പേർ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, അതിന് പകരമായി 2 പേർ ചേർന്ന് നിൽക്കാൻ തയ്യാറായാൽ, ബാ ദൈവപ്രവൃത്തിയോട് ചേർന്ന് നിൽക്കാം, ബാ ആരാധനയോട് ചേർന്ന് നിൽക്കാം, ബാ ആത്മനിറവനോട് ചേർന്ന് നിൽക്കാം, വാ ദർശനത്തോട് ചേർന്ന് നിൽക്കാം എന്ന് പറയാൻ തയ്യാറായി മറ്റാരെയും നോക്കുന്നതിന് പകരം നിങ്ങളേക്ക് അവന്റെ കണ്ണുകൾ വരുമ്പോ ഇന്ന് രാവിലെ ദൈവാത്മാവ് വിളിച്ചു പറയുക. നാക്കിന്റെ പ്രശ്നം കൊണ്ട് അനേക ദൈവപ്രവൃത്തികൾ തടയപ്പെടുന്ന ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം, അതിലും പവർഫുൾ, ഇതെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ യേശു നേരെ. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ ബുധനാഴ്ച പഠിക്കുന്നുണ്ടല്ലോ. അവിടെ ഏറ്റവും എംഫസൈസ് ചെയ്തൊരു പാഠം, എവിടെയൊക്കെ ഒരുമ ഐക്യത വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെ വലിയ ദൈവപ്രവൃത്തി ഇറങ്ങി വന്നിട്ടു. എനിക്ക് ഒരു പ്രസംഗം ഭംഗിയായി പറഞ്ഞ്, നന്നായി എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടെ ഉള്ളത്തിൽ കൊതിയുള്ള ഒരു കാര്യം വിളിച്ചു പറയുക, ഒരു പ്രസംഗം വിടുതലായി മാറി എന്ന് പറയാനാണ് ഇഷ്ടം. നിന്റെ ഭാര്യയുടെയോ നിന്റെ ഭർത്താവിൻ്റെയോ മറ്റാരുടെയോ ആത്മീയതയോ അഭിഷേകത്തെയോ
ചോദ്യം ചെയ്യേണ്ട ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ യേശുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ചിട്ട് പറ, എൻ്റെ മേലുള്ള ദൈവപ്രവർത്തിക്ക് അതൊരു തടസ്സമാകരുത്, എൻ്റെ സഭയിലുള്ള ദൈവപ്രവർത്തിക്ക് അതൊരു തടസ്സമാകരുത്, എൻ്റെ ജീവിതത്തിലുള്ള ദൈവപ്രവർത്തിക്ക് അതൊരു തടസ്സമാകരുത്. കർത്താവ്, നാല് പേര് പാഠം, യൂണിറ്റി ഇൻവോക്സ് ദ മിറക്കിൾസ്. ഐക്യതയിൽ അത്ഭുതങ്ങൾ വെളിപ്പെടുന്ന പാഠമാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഞാൻ ചില സഹോദരി സഹോദരന്മാരോട് ഇന്ന് രാവിലെ പറയുക, ഞാൻ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, കറുത്ത വർഗ്ഗക്കാരനും വെള്ളക്കാരുടെയൊക്കെ പല സഭകളും ഞാൻ ശുശ്രൂഷിക്കാൻ പോട്ടെ. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, 7 മണിക്കൊക്കെ ആവിക്കുമ്പോൾ അവിടെ ആരാധനയൊക്കെ തുടങ്ങുന്നത്, എന്നാൽ അതിനൊരു 1.5-2 മണിക്കൂർ മുമ്പെങ്കിലും അവിടെ കുറേ പ്രായമുള്ളവരും അങ്കിളുമാരും ആൻറ്റിമാരുമൊക്കെ വന്ന് ഓൾട്ടറിൽ ഇവിടെ കമഴ്ന്ന് കിടന്നങ്ങ് പ്രാർത്ഥിക്കുക. നമ്മളിൽ പലരെക്കാളും വണ്ണമൊക്കെ ഉള്ളവരാർ, നമ്മളെപ്പോലെ തന്നെ കാലിനും നടുവിനുമൊക്കെ പ്രശ്നങ്ങളുള്ളവരവർ പലരും, പക്ഷേ തുടർന്ന് നടക്കാൻ പോകുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവസേനയിൽ കമഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അവിടെ ആരാധിക്കുമ്പോൾ ദൈവശക്തി വെളിപ്പെടുന്ന കണ്ടിട്ടുണ്ട്. പ്രിയരെ, ഇത് ഞാൻ ഇങ്ങോട്ട് നേരെ അങ്ങ് പറയുകയാണ്, നമുക്ക് രാവിലെ ആരാധനയ്ക്ക് വരുമ്പോഴേ വീട്ടുകാരും കൊച്ചുകാര്യങ്ങളും ഒന്നും പറയാൻ രാവിലത്തെ സമയം നമുക്ക് ഉപയോഗിക്കേണ്ട, നേരെ അകത്തേക്ക് കടന്നു വന്ന് ഇതിനകത്തിരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് എത്രയോ സമയമുണ്ട് സ്നേഹിതരെ, ഇത് കഴിഞ്ഞിട്ട് എന്തുമാത്രം സമയം നമുക്കുണ്ട്, എന്തെല്ലാം പറയാൻ സമയമുണ്ട്. പക്ഷേ ആരാധനയ്ക്ക് വരുന്ന വഴിയേ ഉണ്ടല്ലോ. ലോക്യം പറഞ്ഞില്ലെന്നതിൻ്റെ പേരിൽ പിണക്കം വന്നാലും വേണ്ടില്ല. നേരെ അകത്തോട്ട് വന്ന് കയറിയിരുന്ന് ഇവിടെ ഇരുന്ന് ദൈവത്തോടെന്ന് പറഞ്ഞ് ഇന്ന് പകൽ എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലിൻ്റെ പകലാകണം. ഇന്ന് പകൽ കർത്താവിൻ്റെ ദാസൻ വാചനം പറയുമ്പോൾ ചില ജീവിതങ്ങൾ വിടുവിക്കപ്പെടണം. ഇന്ന് പകൽ ഇവിടെ ആരാധന നടക്കുമ്പോൾ ചില ജീവിതങ്ങൾ വിടുവിക്കപ്പെടണം. ഇന്ന് 10 പേര് ഐക്യതയോടെ പ്രാർത്ഥിച്ചാൽ നെഗറ്റിവിറ്റിയെ കർത്താവ് നോക്കത്തില്ല, ഈ പ്രാർത്ഥനയെ നോക്കി ദൈവം പ്രവർത്തിക്കും, കൂടെ നിൽക്കുന്നതിനെ നോക്കി ദൈവം പ്രവർത്തിക്കും. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട് ഐക്യതയിൽ. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 2:4 മേൽക്കൂര പൊളിച്ച്, ഒരിടത്ത് ഓട് പൊളിച്ചെന്ന, മേൽക്കൂര പൊളിച്ച്, 2-3 തട്ടുകളുള്ള വീടുകളാണ് കേട്ടോ. അപ്പോൾ ഈ 4 പേര് ദേവറോണെ കോസ് അവരെ ഉറപ്പായിട്ട് ഇറങ്ങിയത് എന്നാണെന്നറിയാവോ? യേശുവിൻ്റെ അടുത്ത് ചെല്ലുന്ന വരെ ഇവനെ ഏതായാലും ഞങ്ങൾ താഴെ വെക്കാൻ പോകുന്നില്ല. വെയിറ്റ് കൂടിയെന്നും പറഞ്ഞ് മറിച്ചിടുകയൊന്നും ചെയ്തില്ല. അവർ അന്വേഷിച്ച് പോയതാ, ഏതായാലും ഇവനെ എഴുന്നേറ്റ് വരാനൊക്കത്തില്ലായിരുന്നല്ലോ. ഇവൻ ആളെ വിട്ടപ്പം പോകാൻ തയ്യാറായില്ലേ? അവിടെ തന്നെ തുടങ്ങി ഒരു മിറക്കിള്. ഇവൻ ആരെയെങ്കിലും വിട്ടേച്ച് പറഞ്ഞതല്ലേ? ഫോൺ ചെയ്തോ ടെക്സ്റ്റ് ചെയ്ത് ഇമെയിൽ അയച്ചോ ഒന്നുമല്ലല്ലോ, ദൂരേന്ന്. അപ്പോൾ അത്രയും ദൂരം നടന്നു പോയി. 2, ഇവനെ ഈ അവൻ്റെ കിടന്ന വീട്ടിൽ നിന്ന് പുറത്തെടുക്കാനുള്ള അധ്വാനം, പുറത്തെടുത്ത് ചിവിടം വരെ കൊണ്ടുവരാനുള്ള അധ്വാനം. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആദ്യം തന്നെ അങ്ങ് കൂര പൊളിക്കാൻ കയറിയെന്ന്. ഇല്ല, 4 ചുറ്റിലും പോയി നോക്കിക്കാണും, എല്ലാ ജനലുകളുള്ളിടത്തും പോയി നോക്കിക്കാണും, എവിടെയെങ്കിലും ഒരു ആക്സസ് കിട്ടുമെന്ന് നോക്കിക്കാണും, എന്നിട്ടും ക്വിറ്റ് ചെയ്യാൻ തയ്യാറായില്ല. വി ആർ ഓൺ എ മിഷൻ, വി ആർ ഓൺ എ പർപ്പസ്. യേശുവിനെ കാണുന്നതുവരെ, യേശുവിനെ തൊടുന്നതുവരെ, ഉട റബല ശാന്തര, എത്ര ഭാരം തോന്നിയാലും ഞാൻ ഈ മുട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറല്ല, എത്ര ഭാരം തോന്നിയാലും ഞാൻ ഉപവാസം നിർത്താൻ തയ്യാറല്ല, എത്ര ഭാരം തോന്നിയാലും ഞാൻ ഈ കണ്ണുനീര് നിർത്താൻ തയ്യാറല്ല, എത്ര ഭാരം തോന്നിയാലും എന്റെ പ്രാർത്ഥന നിർത്താൻ തയ്യാറല്ല. എന്റെ യേശു എന്നെ തൊടുന്നതുവരെ, എന്റെ യേശു എന്റെ തലമുറയെ തൊടുന്നതുവരെ, എന്റെ യേശു എന്റെ കുടുംബത്തെ തൊടുന്നതുവരെ, എന്റെ യേശു എന്റെ സഭയെ തൊടുന്നതുവരെ, എന്റെ യേശു എന്റെ ആരാധനയെ തൊടുന്നതുവരെ. വിരൽ ചൂണ്ട് ദൂത് പറയുക, നീ കാലെടുത്ത് വെക്കുമ്പോഴേ നിന്റെ മിറക്കൾ തുടങ്ങി. സ്നേഹിത, നീ കാലെടുത്ത് വെക്കുമ്പോഴേ നിന്റെ മിറക്കൾ തോന്നി. പാടെ പഴകിതി വഴി നിർത്തി കളയരുത്. നീ കാല് നീ ആദ്യമേ കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ നിന്റെ അത്ഭുതം തുടങ്ങി. വഴിയിൽ ഇട്ട് കളയരുത്. ദൂരെ പോയി ഒരുത്തനെ കൊണ്ടുവരാൻ മനസ്സുള്ളവരുണ്ടല്ലോ. ആന്റി, കൂര പൊളിക്കേണ്ട ദുഷ്ടതയുള്ളവരൊന്നുമല്ല, അവരുടെ ഫസ്റ്റ് ചോയ്സ് ഒന്നും അല്ലായിരുന്നു കൂര പൊളിക്കുക എന്നുള്ളത്.
അതിൻ്റെ ചലഞ്ചസ് അവർക്കറിയാം, അതിൻ്റെ വെല്ലുവിളി അവർക്കറിയാം, കയ്യിൽ നിന്ന് കാശ് പോകേണ്ടി വരുമെന്ന് അറിയാം, വീട്ടുകാരനോട് സമാധാനം പറയണമെന്ന് അറിയാം. പക്ഷെ വേദനിക്കുന്ന ഒരുവനം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അത്താറാബാസി, അവനെ ദൈവം തൊടുന്നത് വരെ എത്ര വഴി പോകേണ്ടി വന്നാലും ഏത് വില കൊടുക്കേണ്ടി വന്നാലും ഇന്ന് രാവിലെ ചിലരോട് ദൈവാത്മ വിളിച്ചു പറയുക, നിന്റെ യാത്ര നിർത്തരുത്, നിന്റെ യാത്ര നിർത്തരുത്, നിന്റെ പരിശ്രമം നിർത്തരുത്, നിന്റെ പ്രാർത്ഥന നിർത്തരുത്, നിന്റെ അധ്വാനം നിർത്തരുത്. യേശു അവനെ തൊടുന്നത് വരെ. പാസിങ്ങിലെ ചിരി വന്ന ഒരു കാര്യം ഇവിടെ വന്നത്, നല്ല ഡ്രസ്സുമൊക്കെ ഇട്ടാണല്ലോ ഈ പരീക്ഷന്മാർ ശാസ്ത്രന്മാരൊക്കെ ഇരിക്കുന്നത്. അന്ന് സൂട്ടുണ്ടായിരുന്നോന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും ഇത് വിട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ മേൽക്കൂര പൊളിച്ചേച്ചേ ന്യായമായി വോട്ട് കഷ്ണത്തിൻ്റെയും പൊടിയെല്ലാം കൂടി ഇവർ കണ്ണിലും മൂക്കിലും ചെവിയിലും. എന്തോ ഒരു അനോയൻസാന്ന് അറിയാതോ ഇല്ലേ, നിർത്താൻ പറയാൻ ഇവരോട് പറഞ്ഞു കാണത്തില്ലേ, വീട്ടുകാരനോട് പറഞ്ഞു കാണത്തില്ല, നിർത്താൻ. ഇതെന്തോ ഒരിടപാടാ, വീട്ടിൽ ആള് വന്നിരിക്കുന്നു, ഓടും പൊടിയും തഴയെല്ലാം കൂടെ കണ്ണിലോട്ടും മൂക്കിലോട്ടും വീഴുന്നു. എന്തോ പറയാറ വീട്ടുകാരനോടായിരിക്കും ആദ്യമേ പറഞ്ഞു നിർത്ത്. പക്ഷെ ആ വീട്ടുകാരൻ ഒരു വാക്ക് പറഞ്ഞായിരുന്നു നിർത്തി കളഞ്ഞേനെ. വീട്ടുകാരൻ പറഞ്ഞു ഞാനും ഏതായാലും നിർത്തുന്നില്ല, കാരണം ഈ യേശു എൻ്റെ വീട്ടിൽ കയറാൻ തയ്യാറായതുകൊണ്ട് ഇനി ഓടല്ല എൻ്റെ വീട് വരെ പോയാലും ഇതിനകത്തിരിക്കുന്ന മുഴുവനും എണ്ണം വിടുവിക്കപ്പെടുന്നത് വരെ. അട്ടര ബന ഷകതര, എത്ര വില കൊടുക്കേണ്ടി വന്നാലും എത്ര വില കൊടുക്കേണ്ടി വന്നാലും ഇതിനകത്തിരിക്കുന്നത് മുഴുവനും വിടുവിക്കപ്പെടും. ഏതെല്ലാം യേശു വരാൻ തയ്യാറായല്ലോ, ഏതെല്ലാം വീട്ടിൽ കയറാൻ അവന് മനസ്സ് കാണിക്കാമായിരുന്നു, എന്നാൽ എൻ്റെ വീട്ടിൽ കയറാൻ അവൻ തയ്യാറായതുകൊണ്ട് ഏത് വില കൊടുക്കേണ്ടി വന്നാലും അവൻ്റെ വിടുതൽ കാണുന്നത് വരെ. എൻ്റെ ചോദ്യം, ഇങ്ങനെ 10 എഴുന്നേക്കാൻ തയ്യാറുണ്ടോ? ഒരു വിടുതൽ കാണുന്നത് വരെ ഞങ്ങൾ ഒരുമിച്ച് കൈ കൊടിച്ച് കോർത്ത് പിടിച്ചു നിൽക്കും. പാവം കുറെ മാതാപിതാക്കൾ എല്ലാഴ്ചയും വൈകുന്നേരം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ വല്ലപ്പോഴും പോകാറുണ്ട്. പ്രായമുള്ളവരാ, കുറച്ച് നേരമേ ഉള്ളൂ. എനിക്കറിയാം ഈ ദൈവസഭയെ ദൈവം നിലനിർത്തുന്നതിൻ്റെ ഒരു പെന്നിലെ രഹസ്യം അതാ. സിഖാരാബാസാൽബാറാമാഷസി, ദൈവം എന്നെ നെഞ്ചനാത് വന്ന ഒരു ദൂത ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുന്നത്, എവിടെയേലും നിന്റെ മനസ്സിനോട് ചേരുന്ന 10 കണ്ടുപിടിക്കുക. ദിവസങ്ങൾ 2 കുഴപ്പമില്ല, എല്ലാ തിരക്കും മാറ്റി വെച്ച് വീടിൻ്റെ മുറി ഒരു ദിവസം തുറന്നു കൊടുക്ക. അതിനകത്ത് കയറി ചിലർ കാലുകുത്തി ഒന്ന് പ്രാർത്ഥിക്കട്ട്. ഹസ്ത പ്രകതല ഹട്ടുന മനത, പാസ്റ്റർക്ക് എല്ലായിടത്തും വരാൻ പറ്റത്തില്ല, പക്ഷെ ഏത് തിരക്കിനെ മാറ്റി വെച്ച്, ഏത് ഇൻകൺവീനിയൻസിനെ മാറ്റി വെച്ച് നിന്റെ വീടിൻ്റെ വാതിൽ തുറന്നിട്ട് 2 വിളിച്ചു കയറ്റി കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കോ. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുകയാ, നെഗറ്റിവിറ്റിയെ നോക്കി എൻ്റെ യേശു മടുക്കത്തില്ല. വിശ്വാസമുള്ളതിൻ്റെ വിശ്വാസം നോക്കി യേശു പ്രവർത്തിക്കും. അതുകൊണ്ട് വദനം പറഞ്ഞത് അവരുടെ വിശ്വാസം. ആരുടെ? രോഗിയുടെ വിശ്വാസം കണ്ടോ? അവനൊരു വാക്ക് മിണ്ടിയില്ലല്ലോ. അവനൊരു വാക്ക് മിണ്ടിയില്ലല്ലോ. നമ്മളെപ്പോഴും വിചാരിക്കുന്നുണ്ടോ നമ്മുടെ ആ യാചനയുടെ അങ്ങ് ഭയങ്കര ഇതുകൊണ്ടൊക്കെയാ കർത്താവ് പ്രവർത്തിക്കുന്നതെന്ന്. ഇവനൊരു വാക്ക് മിണ്ടിയില്ലല്ലോ. നമ്മളെപ്പോലെ പ്രാർത്ഥിക്കുന്നവരായിരിക്കത്തില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മളെപ്പോലെ പ്രാർത്ഥിക്കുന്നവരായിരിക്കത്തില്ല എല്ലാവരും ഒന്നും. അതിൻ്റെ അർത്ഥം എൻ്റെ ദൈവം പ്രവർത്തിക്കുകയല്ലെന്നല്ല. ആരുടെയെങ്കിലും കണ്ണുനീര് നേരുള്ളതാണെങ്കിൽ ആരുടെയെങ്കിലും കണ്ണുനീര് നേരുള്ളതാണെങ്കിൽ ആരുടെയെങ്കിലും കരച്ചിൽ നേരുള്ളതാണെങ്കിൽ ആരുടെയെങ്കിലും കണ്ണുനീര് നീതിയുള്ളതാണെങ്കിൽ എൻ്റെ യേശു അതിന് നടുക്കിറങ്ങി വരും എന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയുക. സ്തോത്രം. രോഗി അപേക്ഷിച്ചില്ല. ലാസ്റ്റ് ലെസൺ ആൻഡ് വി ആർ ഡൺ. പെർസിസ്റ്റന്റ് ഫെയ്ത്ത് ബ്രിങ്സ് മോർ ദാൻ വാട്ട് യു ആസ്ക് ഫോർ. പെർസിസ്റ്റന്റ് ഫെയ്ത്ത്
brings more than what you ask for. Hallelujah. പലയിടത്തും അപേക്ഷ കേട്ട് ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് ഇവൻ ഒരു വാക്ക് പോലും പറയാതെ ചോദിക്കുന്നതിലും അധികം തമ്പുരാൻ അവന് കൊടുത്തു. ഇവന് വേണ്ടിയിരുന്നത് സൗഖ്യം, തമ്പുരാൻ കൊടുത്തത് സൗഖ്യവും പാപക്ഷമയും. ചുമ്മാതാണ് വചനം വിളിച്ചു പറയുന്നത്, ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് ദൈവം പ്രവർത്തിക്കുമെന്ന്. ഹൃദയത്തിൽ ഐക്യതയുണ്ട് സ്നേഹിത. ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും ഇത് വിളിച്ചു പറയാൻ ഇവിടുത്തെ പാസ്റ്റർക്ക് നിയോഗമുള്ളതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുകയാ, എന്തെങ്കിലും അനൈക്യതകളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അതിനെ എടുത്തു മാറ്റിയിട്ട് ഏകഹൃദയത്തോടെ നീ ദൈവസന്നിധിയിൽ കാത്തിരിക്കാൻ തയ്യാറായാൽ, ഏകഹൃദയത്തോടെ നീ ദൈവസന്നിധിയിൽ കാത്തിരിക്കാൻ തയ്യാറായാൽ ഏത് വെല്ലുവിളികളെയും തകർത്തൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ കഴിയും. എവിടെയെങ്കിലും അനൈക്യതയുടെ ആത്മാവുണ്ടെങ്കിൽ അതിനെ ഊട്ടി ഉറപ്പിക്കാൻ നോക്കുകയല്ല, അതിനെ വേരോടെ പിഴുതെടുത്ത് മാറ്റി വെച്ചിട്ട് പത്തു പേർ കരം കോർത്ത് പിടിക്കാൻ തയ്യാറായാൽ ഈ ആലയം വിടുതലിന്റെ കേന്ദ്രമായി മാറും. നമ്മുടെ കുടുംബം ദൈവപ്രവൃത്തിയുടെ കേന്ദ്രമായി മാറും. നമ്മുടെ സഭയും ശുശ്രൂഷയും ദൈവപ്രവൃത്തിയുടെ കേന്ദ്രമായി മാറും. ദൂരം നിന്ന് എന്നെ കേൾക്കുന്നവരോട് ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാ, നാല് പേരൊരു മനുഷ്യനെ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന മനുഷ്യർക്കാർക്കും അവന്റെ പാപത്തെ പരിഹരിക്കാൻ പറ്റിയില്ല, അവന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ പറ്റിയില്ല. കൊണ്ടുവരാൻ ആളുണ്ടായിരുന്നെങ്കിലും ക്ഷമിച്ചത് മനുഷ്യരല്ല, സൗഖ്യമാക്കിയത് മനുഷ്യരല്ല, സൗഖ്യമാക്കിയത് യേശുവ, പാപം ക്ഷമിച്ചത് യേശുവ. ഒരു മനുഷ്യനും നിന്റെ പാപത്തെ ക്ഷമിക്കാൻ പറ്റത്തില്ല. മനുഷ്യനായി പറഞ്ഞ ഒരു ദൈവത്തിനും നിന്റെ പാപത്തെ ക്ഷമിക്കാൻ പറ്റത്തില്ല. നിന്റെ പാപത്തെ ക്ഷമിക്കാൻ കഴിവുള്ളവൻ ഒരുവനേ ഉള്ളൂ, അവന്റെ പേര് യേശു. ദൈവം എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്ന് രാവിലെ ആലയത്തിലേക്ക് അയച്ചത്, ഈ വചനം പറഞ്ഞിട്ട് എൻ്റെ ജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങി വരും. സൗഖ്യമാക്കാനുള്ള ദൈവസാന്നിധ്യം, വിടുവിക്കാനുള്ള ദൈവസാന്നിധ്യം. അതുകൊണ്ട് ആ പ്രേരണയുള്ളവർ എഴുന്നേൽ, ആരും ഇടത്തും വലത്തും നോക്കരുത്. റെസ്റ്റ് എടുക്കാനും റിലാക്സ് എടുക്കാനും അല്ല നമ്മൾ ദൈവസന്നിധിയിൽ വരുന്നത്. എത്ര ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം, ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ്. ഹല്ലേലൂയ. അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ശുശ്രൂഷ ഇവിടെ കഴിയും. സാധാരണ ാകുന്ന സമയമേ ആയിട്ടുള്ളൂ. എഴുന്നേറ്റ് നിൽക്കുന്ന ഇടത്തും വലത്തും നോക്കരുത്, മറ്റൊന്നും നോക്കരുത്. ദൈവത്തോട് പ്രാർത്ഥിച്ചോ, അടുത്തിരിക്കുന്നവരെ ഒന്ന് തൊടുകയോ കരം പിടിക്കുകയോ ചെയ്യാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചോ. യേശു പ്രാർത്ഥിച്ചിട്ട് വന്നു, അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ സാന്നിധ്യം രോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ ഇന്ന് രാവിലെ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാവിലെ ഇവിടെ വ്യാപരിക്കുന്ന ഇത്രയും ദൈവജനം ഒരുമിച്ച് അപ്പനോട് നിലവിളിക്കുമ്പോ, ഇത്രയും ദൈവജനം ഒരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ഇത്രയും ദൈവജനം ഒരുമിച്ച് ദൈവത്തെ ആർക്കുമ്പോൾ, ഇത്രയും ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥനയിൽ ഊറ്റിയിരിക്കുമ്പോൾ, ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാവിലെ ഒരു സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരുന്നുണ്ട്. ഇന്ന് രാവിലെ ഒരു ദൈവ സാന്നിധ്യം. നാളുകളായുള്ള പാരമ്പര്യ രോഗങ്ങൾ, നാളുകളായുള്ള ശ്വാസ തടസ്സങ്ങൾ, നാളുകളായുള്ള വേദനകൾ, നാളുകളായുള്ള ക്യാൻസറുകൾ, നാളുകളായുള്ള പോരുകൾ, നാളുകളായുള്ള ബന്ധനങ്ങൾ ഈ പ്രാർത്ഥനാ സാന്നിധ്യത്തിൽ രാവിലെ ആറത്തും മാറട്ടെ. ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ ഒളിഞ്ഞു കിടക്കുന്ന രോഗത്തിന്റെ കെട്ടുകളും അതിന്റെ ശക്തികളും രക്ഷാനിർണയത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ ജീവിതങ്ങളെ തടഞ്ഞു വെച്ചിട്ടുള്ള പാരമ്പര്യത്തിന്റെ കെട്ടുകൾ സാന്നിധ്യം, പ്രാർത്ഥനയ സാന്നിധ്യം, മ്യൂസിക്കല സാന്നിധ്യം, പ്രാർത്ഥനയ സാന്നിധ്യം, പ്രസംഗമല സാന്നിധ്യം, പ്രാർത്ഥനയ സാന്നിധ്യം. Let the prayer
bring the presence. I feel the presence of the Lord. People was there, Arthana Manade, Arthare Regade. Ande ragal chana apte ribi khanam sare alti ragada manathare Jesus Jesus mudangi kadakana ആത്മനിറവിന്റെ അനുഭവങ്ങൾ ഇന്ന് രാവിലെ യേശുവിന്റെ തീയാൽ വെളിപ്പെട്ടു വരട്ടെ. മുടങ്ങി കിടക്കുന്ന ആരാധന യേശുവിന്റെ നാമത്തിൽ, മുടങ്ങി കിടക്കുന്ന പ്രാർത്ഥനകൾ യേശുവിന്റെ നാമത്തിൽ. ഒരുമിച്ചായിരിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷകളെ സഭയും ദൈവങ്ങളും ഓൽപ്പിച്ച പ്രാർത്ഥന.